ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു മുട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി സ്നാക്കിൽ നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നമുക്കിതുപോലെയാണ് കിട്ടുന്നത്. നിങ്ങൾക്കറിയാലോ മയണൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മയണൈസിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഈ സ്നാക്കിന് ഉണ്ടാവുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി മയണൈസിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറിയൊരു സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാപ്സിക്ക അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ കൈകൊണ്ട് മുറിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബ്രെഡും മയണൈസും വെജിറ്റബിൾസൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കണം. അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കിയെടുക്കാം. ഞാനിതുപോലെ ബോൾസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ഇതുപോലെ പൊടിച്ചിട്ട് ആ ഒരു ബ്രെഡ് ക്രംസിൽ കൂടി ഇതിനൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ ഇത്ര പണിയുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സ്നാക്കിൽ മുഴുവനായിട്ടും മയണൈസിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ പ്രത്യേക ഒരു രുചിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.